ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ ആപ്പിൾ സിഡർ വിനീഗർ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇതുവരെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്നത് ബ്രാഗിൻ്റെയാണ്. പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു ലോക്കലി ഉള്ളത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഫെയറി ചൈൽഡ് ബ്രാൻഡാണ് ഞാൻ അന്വേഷിച്ചു കൊണ്ടിരുന്നത്, അത് കിട്ടിയിട്ടില്ല. പിന്നെ അത്യാവശ്യം നല്ല പ്രൈസിലാണ് ബാക്കി ബ്രാൻഡൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇറ്റലിയിൽ നിന്നും വന്നിട്ടുള്ള ഒരു ഓർഗാനിക് ആപ്പിൾ സിഡർ വിനീഗറാണിത്. ഇതിന് താഴെ വിത്ത് മധുരമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ പുറത്തും വിത്ത് മദർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് സെലക്ട് ചെയ്തു. വലിയ പ്രൈസും ഇല്ല, ഒരു 18.50 ഇപ്പോൾ ഇരിക്കുന്നത്. 15 വരെ ഓഫറിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വീട്ടിൽ പോയി ഉപയോഗിച്ചിട്ട് ഉള്ളൊരു കമ്പയറിൻ്റെ വീഡിയോ ഇടുന്നത്. ഇതുവരെ ഉപയോഗിച്ച ബ്രാഗും പുതിയ ഈ ഒരു ആപ്പിൾ സിഡർ വിനീഗറും എങ്ങനെയുണ്ട് വ്യത്യാസം ഉണ്ടായെന്നാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബ്രാഗിൽ നിന്ന് ഞാൻ വേറൊരു ബ്രാൻഡിലേക്ക് മാറാനുള്ള കാരണം ഡോക്ടർ എറിക് ബെർഗിൻ്റെ ഒരു വീഡിയോ. കുറച്ച് നാളായിട്ട് ഡോക്ടർ ബെർഗ് റെക്കമെൻഡ് ചെയ്യുന്നത് ഫെയർ ചൈൽഡ് എന്നൊരു ബ്രാൻഡാണ്. ഓൺലൈനായിട്ടൊക്കെ നോക്കുമ്പം ഹൈ പ്രൈസാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഉപ്പിട്ട നാരങ്ങ അല്ല ഉപ്പിട്ട വെള്ളം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് ആപ്പിൾ സിഡർ രണ്ടും ചേർത്ത് ടേസ്റ്റ് ചെയ്യട്ടെ. ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഈ ആപ്പിൾ സിഡർ വിനീഗർ കുഴപ്പമില്ല കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു വീഡിയോ ചെയ്തിരുന്നു, ആ സമയത്ത് ആപ്പിൾ സിഡർ വിനീഗറിൻ്റെ ഒരു ടേസ്റ്റാണ് തോന്നിയത്. അതിനകത്ത് ആപ്പിളിൻ്റെ ഒരു ഫ്ലേവർ കിട്ടിയിരുന്നു. ഇത് ഇറ്റലിയിൽ നിന്ന് വന്നിട്ടുള്ള ഒന്നാണ്. ഇതിൻ്റെ ബോട്ടിലൊക്കെ പരിശോധിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ ബ്രാഗിനും ഇതുവരെ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ അതിൻ്റെ ഒരു വിശ്വാസ്യതയിലൊരു സംശയം വന്നതുകൊണ്ട് വേറെ ഒന്നിലേക്ക് മാറാമെന്ന് കരുതിയതാണ്. ബ്രാഗിൻ്റെ ഇൻഗ്രീഡിയൻസിൽ വെള്ളം കൂടെ ചേർത്തതായിട്ട് കാണുന്നുണ്ട്. ഇതിനകത്ത് വെള്ളമൊന്നും ചേർത്തതായിട്ട് ഇൻഗ്രീഡിയൻസിൽ പറയുന്നില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നവംബറിലാണെന്ന് തോന്നുന്നു ബ്രാഗ് കമ്പനിയിൽ ബിൽഗേറ്റ്സിന് അവകാശമുണ്ടെന്നൊക്കെ ഒരു റൂമർ വന്നിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാനതിനെപ്പറ്റി ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ റോയിറ്റേഴ്സിൻ്റെ റിപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടുള്ള അന്വേഷണത്തിന് ബ്രാഗ് കമ്പനി സഹകരിച്ചില്ല, പിന്നീട് അത് നിരസിക്കുകയും ചെയ്തു എന്നുള്ളൊരു റിപ്പോർട്ടാണ് അതിൽ പറയുന്നത്. എന്നാൽ അന്വേഷണത്തിൽ അത് സ്ഥിരീകരിക്കുന്ന യാതൊരു രേഖകളും കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. എന്തായാലും ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണാം. നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ബ്രാഗ് അല്ലാതെ മറ്റുള്ള കമ്പനികൾ നല്ലൊരെണ്ണം വാങ്ങിയിട്ടൊക്കെ യൂസ് ചെയ്തിട്ട് നോക്കൂട്ടോ. ബെർഗ കമ്പനിയെ വിട്ടത് കൊണ്ടാണ് ഞാനും അതിൽ നിന്നും ഒന്ന് പിന്തിരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ സന്തോഷം.